Good morning, dear students. How are you? Fine? Okay, very good. What did you learn in the last UBS class? Yes, we learned about different types of clothes. Which are the different types of clothes? Woolen clothes, silk clothes, leather clothes, cotton clothes, and waterproof clothes. From where did we get wool? We get wool from animals like sheep, goat, camel, rabbit, and yak. Very good. From where did we get cotton? Yes, we get cotton from cotton plant. Okay, today we are going to learn about different types of fibers. Clothes are made from threads called yarn, which is made by spinning thinner thread called fiber. There are two types of fibers, natural fibers and artificial or synthetic fibers. Natural fibers are obtained from plants and animals. Artificial or synthetic fibers are man-made fibers. Which are the examples of natural fibers? Cotton, wool, and silk. Which are the examples of artificial or synthetic fiber? Nylon, rayon, and polyester. എത്ര ടൈപ്പ് ഫൈബേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്? ടു ടൈപ്സ് ഫൈബേഴ്സ് ഉണ്ട് അല്ലേ. ഒന്ന് നാച്ചുറൽ ഫൈബേഴ്സ് ആണ്. നാച്ചുറൽ ഫൈബർ നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? ആനിമൽസിന്റെയും പ്ലാന്റിന്റെയും അടുത്തു നിന്നാണ് നമുക്ക് നാച്ചുറൽ ഫൈബേഴ്സ് കിട്ടുന്നത്. ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് എവിടുന്നാണ് കിട്ടുന്നത്? ആർട്ടിഫിഷ്യൽ ഓർ സിന്തറ്റിക് ഫൈബേഴ്സ്, അത് കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ട് മനുഷ്യർ നിർമ്മിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഫൈബർ എന്ന് പറയുന്നത്. ഓക്കെ, എത്ര എത്ര തരം ഫൈബേഴ്സ് ഉണ്ട്? നാച്ചുറൽ ഫൈബേഴ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഓർ സിന്തറ്റിക് ഫൈബേഴ്സ്. മനുഷ്യർ നിർമ്മിക്കുന്ന ഫൈബേഴ്സും നമുക്ക് നേരിട്ട് പ്ലാന്റിന്റെ അടുത്തു നിന്നും ആനിമൽസിന്റെ അടുത്തു നിന്നും കിട്ടുന്ന ഫൈബറും. നാച്ചുറൽ ഫൈബേഴ്സിന് എക്സാമ്പിൾ ആണ് കോട്ടൺ, വൂൾ ആൻഡ് സിൽക്ക് അല്ലേ. കോട്ടൺ നമുക്ക് കിട്ടുന്നത് കോട്ടൺ പ്ലാന്റിൽ നിന്നാണ്, സിൽക്ക് കിട്ടുന്നത് സിൽക്ക് വോമിൽ നിന്നാണ്, അതുപോലെ വൂൾ കിട്ടുന്നത് എവിടെ നിന്നാണ്? ആനിമൽസിന്റെ അടുത്തു നിന്നാണ്. എന്നാൽ സിന്തറ്റിക് ഓർ ആർട്ടിഫിഷ്യൽ ഫൈബർ കിട്ടുന്നത് എവിടുന്നാ? അത് മനുഷ്യർ ചില കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഓർ സിന്തറ്റിക് ഫൈബേഴ്സ്. ഓക്കെ, ജേണി ഓഫ് കോട്ടൺ ഫൈബേഴ്സ് ടു ക്ലോത്ത്സ്. കോട്ടൺ ഫൈബറിനെ നമ്മൾ എങ്ങനെയാണ് കോട്ടൺ ക്ലോത്ത്സ് ആക്കി മാറ്റുന്നത് എന്നാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രോസസ് ആണ് സ്പിന്നിങ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഫൈബേഴ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു യാൺ. എന്താണ് ഈ പ്രോസസ്? നമുക്ക് കിട്ടിയ കോട്ടൺ ഫൈബർ അല്ലെ, കോട്ടൺ പ്ലാന്റിൽ നിന്നും നമുക്ക് കിട്ടിയ കോട്ടൺ ഫൈബറിനെ യാൺ ആക്കി മാറ്റുന്ന അല്ലെ, നൂലുകളാക്കി മാറ്റുന്ന പ്രോസസ് ആണിത് സ്പിന്നിങ്. ഓക്കെ, സ്പിന്നിങ് മനസ്സിലായോ? കോട്ടൺ പ്ലാന്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന കോട്ടൺ ഫൈബറിനെ നൂലുകളാക്കി മാറ്റുന്ന പ്രോസസ് ആണ് എന്ത്? സ്പിന്നിങ്. ദ നെക്സ്റ്റ് വൺ, വീവിംഗ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് യാൺ ആർ കൺവേർട്ടഡ് ഇൻ ടു ഫാബ്രിക് ഓർ ക്ലോത്ത്. അങ്ങനെ നൂല് കിട്ടിയില്ലേ, സ്പിന്നിങ് എന്ന പ്രോസസ് കഴിയുമ്പോൾ നമുക്ക് നൂല് കിട്ടും, ആ നൂലിനെ നെയ്ത് ക്ലോത്ത് ആക്കി മാറ്റുന്ന പ്രോസസ് ആണ് എന്ത്? വീവിംഗ്. നെക്സ്റ്റ് വൺ, ഡൈയിങ്. ഡൈയിങ് എന്താണ്? അല്ലെ, നമുക്ക് ക്ലോത്ത് കിട്ടിക്കഴിഞ്ഞു, പിന്നെ നമുക്ക് ആ ക്ലോത്തിനെ നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റണം അല്ലേ. കളർ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഡൈയിങ്. ഓക്കെ, അപ്പൊ മൂന്ന് പ്രോസസ് ഏതൊക്കെയാണ്? സ്പിന്നിങ്, വീവിംഗ് ആൻഡ് ഡൈയിങ്. ഓക്കെ, ഇനി എല്ലാവരും ബോർഡിലേക്ക് നോക്കൂ. എന്താ നിങ്ങൾ കാണുന്നത്? ആ കോട്ടൺ ഫൈബറിനെ കോട്ടൺ ക്ലോത്ത് ആക്കി അല്ലെങ്കിൽ കോട്ടൺ ഫാബ്രിക് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ് ആണ് അവിടെ കാണുന്നത് അല്ലേ. ഫസ്റ്റ് കോട്ടൺ പ്ലാന്റ് കാണുന്നുണ്ട്. ആ കോട്ടൺ പ്ലാന്റിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? കോട്ടൺ ഫൈബർ കിട്ടും. ആ
കോട്ടൺ ഫൈബറിനെ സ്പിന്നിംഗ് എന്ന പ്രോസസ്സ് അല്ലേ നൂലുകളാക്കുന്ന പ്രോസസ്സ് ആണ് സ്പിന്നിംഗ് ആദ്യം നമ്മൾ യൂസ് ചെയ്തിരുന്നത് ചർക്കയായിരുന്നു ആ ചർക്കയാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ട്ടോ ഇപ്പോ ചർക്ക യൂസ് ചെയ്തിട്ടാണോ സ്പിന്നിംഗ് പ്രോസസ്സ് ചെയ്യുന്നത് അല്ല എല്ലാത്തിനും മെഷീൻസ് വന്നിട്ടുണ്ട് പണ്ട് യൂസ് ചെയ്തിരുന്നതാണ് ചർക്ക അങ്ങനെ അതിനെ നൂലുകളാക്കി മാറ്റി യാൺ അവിടെ കാണുന്നില്ലേ യാൺ കാണുന്നില്ലേ സ്പിന്നിംഗ് എന്ന പ്രോസസ്സിലൂടെ കോട്ടൺ ഫൈബറിനെ യാൺ ആക്കി മാറ്റി ആ യാൺ നമ്മൾ നെയ്യുകയാണ് അല്ലേ നെയ്യുന്ന പ്രോസസ് ആണ് അവിടെ കാണുന്നത് വീവിംഗ് എന്ന പ്രോസസ്സ് നമ്മൾ ക്ലോത്ത്സ് ഉണ്ടാക്കുകയാണ് ആ നൂലുകൾ ഉപയോഗിച്ച് ക്ലോത്ത്സ് ഉണ്ടാക്കുന്ന പ്രോസസ് ആണ് വീവിംഗ് അല്ലേ പിന്നെ വീവിംഗ് കഴിഞ്ഞ് നമുക്ക് ക്ലോത്ത് കിട്ടിക്കഴിഞ്ഞു ആ കിട്ടുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡൈയിങ് എന്ന പ്രോസസ് എന്താണ് കളർ ആഡ് ചെയ്യുകയാണ് അവിടെ ഓക്കെ അങ്ങനെ കളർ ആഡ് ചെയ്തു നമുക്ക് ഇഷ്ടമുള്ള കളറിൽ കോട്ടൺ ഫാബ്രിക് ആക്കി അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത്സ് ആക്കി അതിനെ മാറ്റി ഓക്കെ ഷാൽ വി മൂവ് ഓവർ നെക്സ്റ്റ് ടോപ്പിക് യൂണിഫോം പീപ്പിൾ ഹൂ ഡു സം സ്പെസിഫിക് ജോബ്സ് വിയർ സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് ക്ലോത്ത്സ് കോൾഡ് യൂണിഫോം എയർഫോഴ്സ് ഓഫീസർ നേവി ഓഫീസർ പോലീസ് ഓഫീസർ ഡോക്ടർ ആൻഡ് ലോയർ എക്സെട്ര ആർ വിയർ ദയർ റെസ്പെക്റ്റീവ് യൂണിഫോം ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ വിയർ സ്കൂൾ യൂണിഫോം ആരൊക്കെ യൂണിഫോം ധരിക്കുന്ന ആൾക്കാര് ആ ഡോക്ടർ എയർഫോഴ്സ് ഓഫീസർ നേവി ഓഫീസർ പോലീസ് ഓഫീസർ ലോയർ സ്റ്റുഡൻസ് അല്ലേ ഓക്കെ അതർ ദാൻ വിയറിംഗ് വി യൂസ് ക്ലോത്ത്സ് ഫോർ മെനി അതർ പർപ്പസ് ധരിക്കാനല്ലാതെ വേറെ ഒരുപാട് ആവശ്യങ്ങൾക്ക് നമ്മൾ ക്ലോത്ത്സ് ഉപയോഗിക്കാറുണ്ട് എന്തിനൊക്കെയാണ് നമ്മൾ ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നത് ബെഡ്ഷീറ്റ് ടേബിൾ ക്ലോത്ത് കർട്ടൻ ടവൽ എക്സെട്ര I am going to give a homework. Collect pictures of dresses worn by people of five different states of India and paste them on a chart. Show this chart to your classmates. എന്താ ചെയ്യേണ്ടത് ഇന്ത്യയിലെ ഏതെങ്കിലും അഞ്ച് സംസ്ഥാനങ്ങൾ ഇല്ലേ അവർ ധരിക്കുന്ന ഡ്രസ്സുകളുടെ പിക്ചേഴ്സ് കളക്ട് ചെയ്യുക എന്നിട്ട് അതെന്ത് ചെയ്യണം ഒരു ചാർട്ടിലേക്ക് നിങ്ങൾ പേസ്റ്റ് ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും നമുക്കത് കാണിച്ചു കൊടുക്കണം ഓക്കെ ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 27 പ്രാക്ടീസ് ടൈം പേജ് ഫസ്റ്റ് വൺ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വട്ട് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോട്ടൺ ഈസ് ഒബ്ടെയിൻഡ് ഫ്രം ഡാഷ് ഫ്രം വേർ ഡിഡ് വി ഗെറ്റ് കോട്ടൺ വി ഗെറ്റ് കോട്ടൺ ഫ്രം കോട്ടൺ പ്ലാന്റ് Second question, silk is obtained from dash. Silk is obtained from silkworm. Third question, the process by which fibers are converted into yarn is called spinning. The first process. Then fourth one, examples of natural fibers are cotton and wool. Then fifth one, dash absorbs sweat easily and allows air to pass through it. Edu cloth aanu? Cotton cloths. Then write down three things we use made from these. മൂന്ന് ഫൈബർ തന്നിട്ടുണ്ട് അല്ലേ സിൽക്ക് ഫൈബർ കോട്ടൺ ഫൈബർ ആൻഡ് വൂളൻ ഫൈബർ ഈ മൂന്നെണ്ണം യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് തിങ്സ് ആണ് എഴുതാൻ പറഞ്ഞത് സിൽക്ക് ഫൈബർ യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ക്ലോത്ത്സ് ഏതൊക്കെയാണ് സിൽക്ക് സാരി സിൽക്ക് കുർത്ത ആൻഡ് സിൽക്ക് ദുപ്പട്ട ദെൻ കോട്ടൺ ഫൈബർ യൂസ് ചെയ്യുന്നത് പറഞ്ഞേ കോട്ടൺ ടീഷർട്ട് കോട്ടൺ ഫ്രോക്ക് ആൻഡ് കോട്ടൺ സാരി ദെൻ വൂളൻ ഫൈബർ സ്വെറ്റർ ക്യാപ് ഗ്ലൗസ് ദ നെക്സ്റ്റ് അറേഞ്ച് ദ ഗിവൺ പിക്ചർ ഇൻ കറക്റ്റ് ഓർഡർ ഓഫ് 1, 2, 3 ആൻഡ് 4 ഈ പിക്ചേഴ്സിന് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ നമ്പർ ചെയ്യാട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ Who am I?
ഓരോന്നിന്റെയും താഴെ നിങ്ങൾ ഓരോ പിക്ചറിന്റെയും താഴെ ഇത് ആരാണോ അവരുടെ നെയിംസ് എഴുതുക ട്ടോ പോലീസ് ആണോ ലോയർ ആണോ ഡോക്ടർ ആണോ നോക്കിയിട്ട് ഓരോരുത്തരുടെയും താഴെ നിങ്ങൾ നെയിംസ് എഴുതുക Shall I wind up today's session? Thank you.